നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ബഹുമാനപ്പെട്ട മാർ ജോസഫ് പാംപ്ലാനിയുടെ വിവാദ 2019 കടന്ന് സഭാ നവകം മുന്നോട്ട് എന്ന ഒരു അഭിമുഖം കാണാനിടയായി. എൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തികച്ചും വാസ്തവവിരുദ്ധമായ പ്രസ്താവനകൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പാംപ്ലാനി പിതാവിനെ പോലെ ബഹുമാന്യമായൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ പൊതുജനം അത് കണ്ണടച്ച് വിശ്വസിക്കുന്നു. എന്നാൽ സത്യാവസ്ഥ പൊതുസമൂഹത്തെ എങ്കിലും ബോധ്യപ്പെടുത്താൻ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനൊരു മറുപടി നൽകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒന്ന് കേട്ടു നോക്കാം. സിസ്റ്റർ ലൂസിയുടെ പ്രതിസന്ധി ആരംഭിക്കുന്നത് അവർ 1 GM സ്ക്വയറിൽ പോയി സിസ്റ്റേഴ്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ പിതാവ് അതിനെന്താണ് മറുപടി തരിക? 2003 മുതൽ ഈ സഹോദരി ഈ സന്യാസ സമൂഹവുമായി പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം സന്യാസ സമൂഹത്തിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത രീതിയിലാണ് ഈ സഹോദരിയുടെ പ്രവർത്തനങ്ങൾ എന്ന് കണ്ടെത്തിയതും അതേക്കുറിച്ച് അന്വേഷിച്ചതും നടപടി സ്വീകരിച്ചതും. എൻ്റെ പ്രവർത്തനങ്ങൾ സന്യാസ ചൈതന്യത്തിന് നിരക്കാത്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാംപ്ലാനി പിതാവേ, സന്യാസ ചൈതന്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നെങ്കിലും അങ്ങേക്കറിയാമോ? ഫ്രാങ്കോ എന്ന നരാധമൻ്റെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടം പാവപ്പെട്ട കന്യാസ്ത്രീകൾ എല്ലാ സഭാപിതാക്കന്മാരുടെയും അടുക്കൽ വന്ന് യാചിച്ചില്ലേ? ഫ്രാങ്കോയുടെ അധികാര പരിധിയിലുള്ള കുറവലങ്ങാട് മഠത്തിൽ നിന്നും ഒരു ട്രാൻസ്ഫർ എങ്കിലും തന്നാൽ എവിടെയെങ്കിലും ഒരു കാണാമറിയത്ത് പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞവർ നിങ്ങളുടെ കാല് പിടിച്ചില്ലേ? ഈ സത്യങ്ങളെല്ലാം ഏറ്റവും നന്നായി അറിയാവുന്ന ആളല്ലേ താങ്കൾ? അവർ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് അവർക്ക് സംരക്ഷണവും നീതിയും നേടിക്കൊടുക്കേണ്ട നിങ്ങൾ അന്ന് ചെയ്തതെന്താണ്? ചെവിയിൽ പഞ്ഞു തിരികെയല്ലേ നിങ്ങളെ പാവങ്ങളുടെ യാചന കേട്ടത്? എന്നിട്ടൊടുവിൽ ഫ്രാങ്കോ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ജയിലിന് മുമ്പിൽ സഭാധികാരികൾ ക്യൂ നിന്നില്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ മൗനവ്രതം പാലിച്ച പിതാവിന് സന്യാസ ചൈതന്യം എന്ന വാക്കുച്ചിരിക്കാൻ യോഗ്യതയുണ്ടോ? എനിക്ക് സന്യാസ ചൈതന്യമില്ല എന്നങ്ങ് ഇവിടെ പറഞ്ഞല്ലോ. എന്ന് തൊട്ടാണ് പിതാവേ എനിക്ക് സന്യാസ ചൈതന്യം ഇല്ലെന്ന് നിങ്ങൾക്കൊക്കെ തോന്നിത്തുടങ്ങിയത്? കഴിഞ്ഞ 35 വർഷങ്ങളായി ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ സന്യാസം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് തൊട്ടിന്ന് വരെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം 100% ആത്മാർത്ഥതയോടെ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം തെളിയിക്കാൻ പിതാവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ക്രിസ്തുവിനെ നിരക്കാത്ത പലതിനും വഴങ്ങിക്കൊടുക്കാൻ അധികാരികൾ പറഞ്ഞപ്പോൾ അനുസരണമെന്നാൽ അടിമത്തമല്ല എന്നൊക്കെ പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? തെരുവിൽ പ്രതിഷേധിച്ച ആ പാവം സന്യാസിനികൾക്ക് ഞാൻ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച അന്ന് മുതലല്ലേ നിങ്ങൾക്ക് എൻ്റെ സന്യാസ ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നിത്തുടങ്ങിയത്? അന്ന് മുതലല്ലേ ഞാൻ നിങ്ങൾക്ക് ശത്രുവായത്? സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ നിശബ്ദരാക്കുകയാണല്ലോ നിങ്ങളുടെ ശീലം. അതിനുവേണ്ടി കെട്ടിച്ചമച്ച ആരോപണങ്ങൾ എൻ്റെ മേൽ കെട്ടിവെക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? എന്നെ പുറത്താക്കാൻ പ്രയത്നിക്കുന്ന അങ്ങയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അങ്ങയുടെ അധികാര പരിധിയിലുള്ള തലശ്ശേരി രൂപതയിൽ നിന്നും മാത്രം സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതുമടക്കം അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുറഞ്ഞത് 50 വൈദികരുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരാം. ഇവരൊക്കെ യഥേഷ്ടം സഭയെ തുടരുന്നത് കണ്ടിട്ടും അങ്ങ് കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിതാവേ, പൊതുജനം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് അറിയൂ. അതായത് കവിത എഴുതുന്നത് പാപമാണ് എന്ന് ചിന്തിക്കാൻ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുക? എന്നാൽ കവിത എഴുതിയതിൻ്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് എന്ന് പുകമറ സൃഷ്ടിക്കുന്നവരുടെ നിലപാടുകളെ മനസ്സിലാക്കാനുള്ള വിവേകവും സഭയ്ക്കുണ്ട്. എന്ത് കാരണത്താലാണ് ഈ ഒരു നടപടി സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ രേഖാമൂലം ഇതിന് മുൻപ് 3 തവണ ഓരോ തവണയും
ആരോപണങ്ങൾ കൃത്യമായി രേഖാമൂലം കൊടുക്കുകയും അതിന് മറുപടി ഈ ആരോപണ വിധേയയായ വ്യക്തി നൽകുകയും. ആരാണ് പിതാവേ പുകമറ സൃഷ്ടിക്കുന്നത്? ഇത് നോക്ക്. എനിക്ക് എൻ്റെ FCC സുപ്പീരിയർ ജനറൽ ആൻഡ് ജോസഫ് തൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതിയിരിക്കുന്ന ലെറ്ററാണിത്. ഇതിൽ അക്കമിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സിസ്റ്റർ ലൂസിക്ക് സംഭവിച്ച ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. സുപ്പീരിയർ സിസ്റ്റേഴ്സിനോട് അടിമത്തവും അവരെ ഭരിക്കുന്ന വൈദിക പ്രമാണിമാരോട് വിധേയത്വം പുലർത്തുന്നവർക്ക് മാത്രമേ കന്യാസ്ത്രീ മഠങ്ങളെ അതിജീവിക്കാൻ കഴിയൂ എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. പോകാൻ ഒരിടം പോലുമില്ലാത്ത നിസ്സഹായ അവസ്ഥ കൊണ്ട് അവർ പറയുന്നതിനെല്ലാം വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഗതികെട്ട ജന്മങ്ങളാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ ഭൂരിഭാഗവും. അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരുന്നത് കൊണ്ടാണ് എനിക്കെതിരെ തികച്ചും ബാലിശമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടത് തന്നെ. ഇതിലും ലജ്ജാകരമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് അപ്രീതിയുള്ള പലരെയും ഇതിനു മുമ്പ് അധികാരികൾ പുറത്താക്കിയിട്ടുള്ളത്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ അങ്ങുൾപ്പെടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇത്തവണ ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ട ഗതികേട് അങ്ങേക്കുണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഈ നാണം കെട്ട വാർത്തകൾ ലോകം അറിഞ്ഞുപോയി. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനും കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും ചുരിദാർ ധരിച്ചതിനുമൊക്കെ ഒരു കന്യാസ്ത്രീ പുറത്താക്കുന്നു എന്ന് പുറത്തറിഞ്ഞപ്പോൾ ലോകം പരിഹസിച്ച് ചിരിച്ചു. ഇനി എന്തെങ്കിലും വരട്ടെ ന്യായങ്ങൾ പറഞ്ഞ് ഇതിനെയൊക്കെ ന്യായീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അതല്ലേ പിതാവേ സത്യം. പക്ഷെ പിതാവേ, ഈ കേൾക്കുന്നവരെല്ലാം വെറും മണ്ടന്മാരാണെന്ന് കരുതരുത്. അവരും അരി ആഹാരം തന്നെയാ കഴിക്കുന്നത്. ഇത്തരം നടപടികളെ കുറിച്ച് അന്തിമ തീരുമാനം പറയേണ്ടത് കാനോനിക സമിതികളിലെ പരമോന്നത സമിതിയായ സിഞ്ഞത്തൂര അപ്പസ്തോലിക എന്നുള്ള സംവിധാനമാണ്. ഈ സന്യാസ സമൂഹം എടുത്ത നടപടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്ന് FCC സഭയുടെ നടപടി ശരിയാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചതും അറിയിച്ചതും. പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ നടപടിയെപ്പറ്റി അങ്ങയോട് പറഞ്ഞല്ലോ. വാഹന അപകടത്തിൽ പരിക്കേറ്റ് മരണാസന്നരായവരുടെ കഴുത്തിലും കാതിലുമൊക്കെ കിടക്കുന്ന സ്വർണം മോഷ്ടിക്കുന്ന മനുഷ്യത്വഹീനരായ ആളുകളെപ്പറ്റി പത്രങ്ങളിൽ വായിച്ചു തോർക്കുന്നു. അതുപോലുള്ളൊരു നടപടിയല്ലേ പൗരസ്ത്യ തിരുസംഘം കൈക്കൊണ്ടത്. എതിർപ്പിൻ്റെ സ്വരമുയർത്തി എന്നൊരൊറ്റ കാരണത്താൽ സഭാധികാരികൾ സംഘടിതമായി എനിക്കെതിരെ സ്വഭാവ ഹത്യ നടത്തുകയും സമൂഹ മധ്യത്തിൽ എന്നെ മോശമായി ചിത്രീകരിക്കുകയും പള്ളിപ്രസംഗങ്ങളിൽ വെച്ചുപോലും എന്നെ അധിക്ഷേപിക്കുകയും ചെയ്ത് മാനസികമായി തളർത്തി ഒടുവിൽ പച്ചക്കള്ളങ്ങൾ എഴുതി നിറച്ച ഒരു ഡിസ്മിസൽ ലെറ്റർ എന്നെ കൊണ്ട് ബലമായി ഒപ്പിടിയിക്കുകയും ചെയ്തപ്പോൾ ഒരു അവസാന ആശ്രയം എന്ന നിലയിൽ പൗരസ്ത്യ തിരുസംഘത്തിന് മുന്നിൽ ഞാൻ നീതിക്കായി ചെന്നത് ഒരു കൊലപാതകയ്ക്ക് പോലും തൻ്റെ ഭാഗം എന്താണെന്ന് പറയാനുള്ള ഒരവസരം ലോകത്തിൽ എല്ലാവർക്കുമുണ്ട്. എന്നാൽ വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘം അതിനുള്ള ഒരു കരുണ പോലും എന്നോട് കാണിച്ചില്ല. ഞാൻ പറയാനുള്ളതൊന്ന് കേൾക്കണമെന്ന് കഴിയാവുന്നിടത്തെല്ലാം ഞാൻ അപേക്ഷിച്ചു നോക്കി. എന്നാൽ അവരത് നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിലെ സഭയുടെ നിലപാടുകൾ ശരിവെച്ചുകൊണ്ട് ഇവിടുത്തെ വൈദിക കുറ്റവാളികളുടെ അധമ പ്രവൃത്തികൾ നിർബാധം തുടരാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയുമാണ് അവർ ചെയ്തത്. ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ബൈബിൾ അധിഷ്ഠിതമായി വ്രതവാഗ്ദാനം എടുത്ത് സന്യാസ ജീവിതം സ്വീകരിച്ച ആളാണ് ഞാൻ. എന്നെ എന്റെ സന്യാസ ഭവനത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കൽപ്പനകളിൽ ഏതാണ് ഞാൻ തെറ്റിച്ചതെന്ന് എനിക്ക് കാര്യകാരണ സഹിതം പറഞ്ഞു തരാനുള്ള ബാധ്യത അവർക്കുണ്ട്. അങ്ങനെയല്ലാത്ത ഒരു നടപടി യഥാർത്ഥത്തിൽ യേശുനാഥന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ്. അതിന് കൂട്ടുനിൽക്കുമെന്നാണോ പാമ്പളാനി പിതാവിയോട് പറഞ്ഞത്? യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷിക്കാൻ ഏത് നെറുകെട്ട് പ്രവൃത്തികളും ചെയ്യാൻ തയ്യാറായ സഭ സത്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുന്നതിനെ അങ്ങേയറ്റം ഭയക്കുന്നു. ഇത്രയും കാലം കന്യാമഠങ്ങൾക്കുള്ളിൽ നിശബ്ദരായി നിങ്ങളുടെയൊക്കെ പീഡനങ്ങൾ സഹിച്ച് അടിമകളെപ്പോലെ ജീവിച്ചിരുന്ന കന്യാസ്ത്രീകൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട്
പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നതിനെ നിങ്ങൾ ഭയക്കുന്നു. വൈദിക വേഷം ധരിച്ച ക്രിമിനൽസിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെല്ലാം ചേർന്ന് പതിവ് പോലെ എതിർപ്പിന്റെ സ്വരങ്ങളെയെല്ലാം ഏത് വിധേനെ അടിച്ചമർത്താൻ കച്ചകെട്ടിയിറങ്ങുന്നു. ഫ്രാങ്കോ വിഷയത്തിൽ ആ 5 കന്യാസ്ത്രീകളെ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്ന എന്നെയും എങ്ങനെയെങ്കിലും നിശബ്ദയാക്കണം എന്ന ഉദ്ദേശവുമായി അല്ലേ നിങ്ങൾ സംഘടിതമായ ആക്രമണങ്ങൾ എനിക്കെതിരെ അഴിച്ചുവിട്ടത്? മുൻപൊരിക്കലും ഒരിടത്തും ഉന്നയിച്ചിട്ടില്ലാത്ത ആരോപണങ്ങൾ ഫ്രാങ്കോ വിഷയത്തിന് ശേഷം എനിക്ക് നൽകിയ കുറ്റപത്രത്തിൽ മാത്രം എഴുതി ചേർത്തത് അങ്ങനെയല്ലേ? കൂട്ടത്തിൽ നിങ്ങളുടെ വേട്ടനായ്ക്കളെ ഉപയോഗിച്ച് എൻ്റെ മേൽ സ്വഭാവ ദൂഷ്യം കൂടി ആരോപിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി അല്ലേ പിതാവേ? നിങ്ങളുടെ ചൊൽപ്പടിയിലുള്ള ആളുകളാണ് പൗരസ്ത്യ തിരുസംഘത്തെ പോലും ഈ നെറുകേടിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അവരുടെ ചെവികളിൽ എത്താതിരിക്കാൻ അധികാരവും പണവും കൈയാളുന്ന നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുമല്ലോ. പക്ഷേ ഈ അധികാര ഗർവിനിടയിൽ നിങ്ങൾ മറന്നുപോയ ചിലതുണ്ട്. എത്രയൊക്കെ അടിച്ചമർത്തിയാലും സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. റോബിൻ്റെ കാര്യത്തിൽ സത്യം മൂടി വയ്ക്കാൻ നിങ്ങൾ എന്തെല്ലാം അപരാധങ്ങളാണ് ചെയ്തു കൂട്ടിയത്? പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അവളുടെ പിതാവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? എന്നിട്ടൊടുവിൽ എന്തായി? സത്യങ്ങൾ പുറത്തു വന്നപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തൊലിയുരിഞ്ഞു നിൽക്കേണ്ട ഗതികേട് വന്നില്ലേ നിങ്ങൾക്ക്? എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയുണ്ട് ഇവിടെ. അവർക്ക് മുമ്പിൽ നിങ്ങളുടെ നാടകങ്ങൾ ഇനി വിലപ്പോവില്ല. ഇനിയെങ്കിലും തെറ്റുതിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അർഹിക്കുന്ന അവജ്ഞയോടെ നിങ്ങളെയൊക്കെ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളുന്ന കാലം വിദൂരമല്ല പിതാവേ. ഒരാളെ സഭയുടെ സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ യാതൊരു മാനുഷിക പരിഗണനയില്ലാതെ അവരെ മഠത്തിൽ നിന്ന് റോട്ടിലേക്ക് ഇറക്കി വിടും എന്നൊന്നുമല്ല. അവരുടെ ഉപജീവനത്തിന് വഴികളില്ല എങ്കിൽ തീർച്ചയായും അതിനുള്ള വഴികൾ അവർക്ക് കണ്ടെത്തി കൊടുക്കണം എന്ന് തന്നെയാണ് സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭയുടെ കാനൻ നിയമം അനുശാസിക്കുന്നത്. അവരുടെ മാനുഷികമായി ജീവിക്കാനുള്ള അവസരങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നത് സഭാ സംവിധാനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുമായിരിക്കും. പക്ഷെ സഭയുടെ നിലപാട് അതല്ല എന്നുള്ളതാണ് സത്യം. അഭിമന്യ പിതാവ് ക്ഷമിക്കണം. മഠം വിട്ട് ഇറങ്ങേണ്ടി വരുന്ന കന്യാസ്ത്രീകളോട് ഇത്രയധികം അനുകമ്പയും കരുതലും നിങ്ങൾക്കുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും മാനുഷിക പരിഗണന കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം 100 കന്യാസ്ത്രീകളാണ് മഠം വിട്ട് ഇറങ്ങിയതിന് ശേഷം സ്വന്തമായി വരുമാന മാർഗമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഗതികിട്ട പ്രേതം പോലെ അലയുന്നത്. ഇത്രയധികം മാനുഷിക പരിഗണന അവരോട് കാണിക്കരുതേ എന്നൊരപേക്ഷയുണ്ട്. കണ്ണടച്ച് ഇരുട്ടാവില്ല പിതാവേ. കഴിഞ്ഞ 10 മഠം വിട്ടിറങ്ങേണ്ടി വന്നവരുടെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും സഭയ്ക്കും സഭാ സ്ഥാപനത്തിനും വേണ്ടി എല്ലുമുറിയെ പണിയെടുപ്പിച്ചിട്ട് ഇറക്കി വിടുമ്പോൾ നിങ്ങൾ അവരിൽ എത്ര പേർക്ക് ഒരു ഉപജീവനമാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? ഉടുതുണിക്കും മറുതുണി പോലുമില്ലാതെയല്ലേ നിങ്ങൾ അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്? മടങ്ങിയെത്തിയാൽ സ്വന്തം വീട്ടുകാർക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുമോ? അഥവാ ഏതെങ്കിലും വീട്ടുകാർ അവരെ സ്വീകരിച്ചാൽ ആ ഇടവകക്കാർ അവരെ ഒറ്റപ്പെടുത്തുകയില്ലേ? എന്തിന് മടഞ്ചാടി എന്ന പേരും വെച്ചുകൊണ്ട് ആ പള്ളിയിൽ പോയി ഇടവകക്കാർക്കൊപ്പം സ്വസ്ഥമായി ഒരു കുർബാനയിലെങ്കിലും പങ്കെടുക്കാൻ അവർക്ക് സാധിക്കാറുണ്ടോ? യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ ഇങ്ങനെ പുറം തിരിഞ്ഞു നിൽക്കരുത് ബഹുമാനപ്പെട്ട പാമ്പ്ളാനി പിതാവേ. തങ്ങളുടെ യൗവനകാലം മുഴുവൻ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ഒടുവിൽ 50 മഠം വിട്ടിറങ്ങേണ്ടി വന്ന സഹോദരിമാരായ ലൈസയ്ക്കും ജിസയ്ക്കും സംഭവിച്ചതെന്താണ്? ജീവിക്കാൻ മാർഗങ്ങളില്ലാതെ നരകിക്കുന്ന ഇന്നത്തെ അവരുടെ അവസ്ഥയ്ക്ക് ഉത്തരവാദി ആരാ? അധികാരികളുടെ പീഡനം സഹിക്ക വയ്യാതെ മഠം വിട്ടിറങ്ങേണ്ടി വന്ന സിസ്റ്റർ ഡെൽസിക്ക് പടിയിറക്കി വിടുമ്പോൾ നിങ്ങൾ എന്താണ് കൊടുത്തത്? അതിജീവനത്തിനുള്ള ഭക്തിക്ക് പിരിവ് നടത്തേണ്ട ഗതികേടാണ് ആ കുട്ടിക്കുണ്ടായത്. അതെങ്ങനെയാണ്?
മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കൊടുവിൽ മനോരോഗിയാക്കി സിസ്റ്റർ ദീപയെ മഠത്തിൽ നിന്നും തെരുവിൽ ഉപേക്ഷിച്ചതാരാണ്. ഇവരുടെ മാതാപിതാക്കൾ മാനന്തവാടി ബിഷപ്സ് ഹൗസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നത് എങ്ങനെയാണ്? സന്യാസ സഭയിൽ നിന്നും ഇറക്കി വിടപ്പെട്ട റോഷ്നി എന്നൊരു കൊച്ചു സിസ്റ്റർ വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ എന്ത് ചെയ്യുമെന്നറിയാതെ മഠത്തിന് മുന്നിൽ നിന്ന് കരയുന്ന ആ രംഗം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. കാനൺ നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷകളുമുള്ള സഭയിൽ സിസ്റ്റർ റോഷ്നിക്ക് ആ അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? അങ്ങേയെപ്പോലെ കരുണാനിധികളുള്ള സഭയിൽ അനുസരണ വ്രതത്തിൻ്റെ പേരിൽ നിരന്തരമുള്ള മാനസിക പീഡനങ്ങൾക്കൊടുവിൽ രോഗിയായി ഒരു വർഷത്തിലേറെ ചികിത്സ പോലും ലഭിക്കാതെ മഠത്തിനുള്ളിൽ സിസ്റ്റർ ദീന ജീവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാതെ മഠത്തിൽ നിന്നും ഇറക്കി വിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ ലിസ്റ്റിന് ഇനി ഒരുപാട് നീളമുണ്ട് പാമ്പ്ളാനി പിതാവേ. ഇതൊക്കെ ന്യായീകരിക്കാൻ നിങ്ങൾ ഒരുപാട് വിയർക്കേണ്ടി വരും. മഠത്തിലുള്ളവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അങ്ങ് ഇവിടെ പറയുകയുണ്ടായല്ലോ. മഠങ്ങൾക്കുള്ളിൽ ഇതുവരെയും നടന്നു വരുന്നത് കൊടിയ മനുഷ്യാവകാശ ലംഘനമല്ലേ? അനുസരണം എന്ന വ്രതത്തിൻ്റെ പേരിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് വിധേയപ്പെടുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? പകൽ അന്തിയോളം പണിയെടുത്ത് നടുവൊടിയുന്ന കന്യാസ്ത്രീകൾക്ക് തങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഒരു 100 രൂപയെങ്കിലും കിട്ടാൻ സുപ്പീരിയറിൻ്റെ കാല് പിടിക്കേണ്ടി വരുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? താഴ്ന്ന വിഭാഗത്തിൽ നിന്നും വരുന്നവരാണെന്ന പേരിൽ മഠത്തിനുള്ളിൽ വിവേചനം കാണിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? ഏതെങ്കിലും കാരണത്താൽ മഠത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും സമൂഹ മധ്യത്തിൽ സ്വഭാവഹത്യ നടത്തുകയും ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? എൻ്റെ സ്വന്തം അനുഭവം തന്നെ നോക്കുക. ഫ്രാങ്കോ വിഷയത്തിൽ പരസ്യമായി ഞാൻ പ്രതികരിച്ചു തുടങ്ങിയ അന്നു മുതൽ സഹകന്യാസ്ത്രീകളോട് എന്നോട് സംസാരിക്കരുത് എന്ന് വിലക്കിയിരിക്കുകയാണ് അധികാരികൾ. ശത്രുക്കളോട് പോലും ചെയ്യാൻ കഴിയാത്ത ക്രൂരതകളാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് വാതിലുകൾ താഴിട്ട് പൂട്ടുന്നു. വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ വിലക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത് പോലും എടുത്ത് ഭക്ഷിക്കാതിരിക്കാൻ അലമാരകളിൽ താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്നു. ഇതുകൊണ്ടൊന്നും മതിയാകാതെ മഠത്തിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ചോർത്തി നോബിൾ തോമസ് പാറക്കലിനെ പോലുള്ളവരുടെ കൈകളിൽ എത്തിച്ച് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ വരെ അവർ കൂട്ടുനിൽക്കുന്നു. പാമ്പ്ളാനി പിതാവേ, മഠത്തിനുള്ളിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ നാവിന് ലജ്ജ തോന്നുന്നില്ലേ? യെസ്, സിസ്റ്റർ ലൂസി എന്ന സഹോദരി അവർ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിനിയാണ്. ഇപ്പോഴും സഭാപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തിടത്തോളം കാലം അവർ ഇപ്പോഴും സഭയിലെ ഒരു സന്യാസിനി സഹോദരിയാണ്. ആ സഹോദരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതോ സ്വഭാവഹത്യ നടത്തുന്നതോ അത് സഭയുടെ നിലപാടല്ല. അതിന് അത്തരം പ്രവർത്തനങ്ങൾക്ക് സഭയുടെ പിന്തുണയുമില്ല. സിസ്റ്ററിനെ ഏതെങ്കിലും വിധത്തിൽ ഒരു മനുഷ്യവ്യക്തി എന്ന നിലയിലോ സന്യാസിനി എന്ന നിലയിലോ അവർക്ക് ലഭിക്കേണ്ട മാന്യതയും അംഗീകാരവും ലഭിക്കാത്ത രീതിയിൽ അവരെ സ്വഭാവഹത്യ നടത്തുന്നതോ അവർക്കെതിരായി സമരം നടത്തുന്നതോ അവരെന്ന വ്യക്തിയെ തേജോവധം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളോ ആര് ചെയ്താലും അതിന് സഭയുടെ പിന്തുണയില്ല. പാമ്പ്ളാനി പിതാവേ, അങ്ങ് പറഞ്ഞ ഈ വാക്കുകളിൽ ഒരു കടുകുമണിയോളം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വാക്കുകളോട് നീതി പുലർത്താൻ അങ്ങ് തയ്യാറാകണം. തിരക്കുകൾക്കിടയിൽ അങ്ങ് അറിയാതെ പോയതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. മാനന്തവാടി രൂപതയുടെ PRO ആയ നോബിൾ തോമസ് പാറക്കൽ എന്ന വൈദികൻ ഫ്രാങ്കോ വിഷയത്തിൽ കന്യാസ്ത്രീകളെ അനുകൂലിച്ച് ഞാൻ പരസ്യ നിലപാടെടുത്ത അന്ന് മുതൽ എന്നെ വേട്ടയാടുകയാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി എന്നെ അസഭ്യം പറയുകയും കേട്ടാൽ അറയ്ക്കുന്ന കഥകൾ മെനയുകയും ചെയ്യുന്നു. എൻ്റെ മഠത്തിലെ CCTV ദൃശ്യങ്ങൾ മോഷ്ടിച്ച് എൻ്റെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രചാരണ പരമ്പരകൾ തന്നെ അദ്ദേഹം നടത്തി. പക്ഷേ ഈ സാമൂഹ്യ വിരുദ്ധൻ ഇന്നും വൈദിക വൃത്തിയിലും സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും തുടരുകയാണ്. പറഞ്ഞ വാക്കിനും വിലയുള്ളയാളാണ് പാമ്പ്ളാനി പിതാവെങ്കിൽ നോബിൾ തോമസ് പാറക്കലിനെതിരെ നടപടിയെടുത്ത് പൊതുജനത്തെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉത്തരവാദിത്വമുണ്ട്. അതിന് കഴിയുന്നില്ലെങ്കിൽ ഇത്തരം ജൽപ്പനങ്ങളുമായി ജനത്തിന് മുമ്പിലേക്ക് വരാതിരിക്കാനുള്ള മാന്യതയെങ്കിലും അങ്ങ് കാണിക്കണം.
പലരും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്, വൈദികർക്ക് വണ്ടി ഓടിക്കാം, സിസ്റ്റേഴ്സിന് സ്വന്തം വണ്ടി മേടിക്കാൻ മേലെ. സിസ്റ്റേഴ്സ് വൈദികര് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് സന്യാസ വൈദികരും സന്യാസ സിസ്റ്റേഴ്സും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ്. അവർക്ക് സ്വന്തമായി വാഹനങ്ങൾ മേടിക്കാനോ സമ്പത്ത് ആർജിക്കാനോ അവരെ നിയമം അനുവദിക്കുന്നില്ല. സഭയുടെ നിയമമാണ്, കാരണം സന്യാസത്തിൻ്റെ ഭാഗമാണ് ആ നിയമം. അതേസമയം ഇടവക പട്ടക്കാരായ വൈദികര് അവർ സന്യാസികളല്ലാത്തതിനാൽ അവർക്ക് സ്വന്തമായി വാഹനം വാങ്ങുന്നതിനോ സ്വത്ത് കൈവശം വയ്ക്കുന്നതിനോ അവകാശം സഭ നിഷേധിക്കുന്നില്ല. കാരണം അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കാൻ വേറെ സംവിധാനങ്ങൾ സഭയിൽ ഇല്ലാത്തത് കൊണ്ട്, ഒരു സന്യാസ സമൂഹത്തിൻ്റെ പിന്തുണ അവർക്കില്ലാത്തത് കൊണ്ട് അവർക്ക് ഇപ്രകാരം സ്വന്തം ആവശ്യങ്ങൾക്ക് വാഹനം വാങ്ങാനും ഓടിക്കാനും ഉപയോഗിക്കാനും അനുവാദമുണ്ട്. അയ്യോ, പച്ചവെള്ളം പോലും ചവച്ചരിച്ച് കുടിക്കുന്നവരാണ് നമ്മുടെ വൈദികർ. വയസ്സാം കാലത്ത് പരിചരിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ആയിരിക്കാം ആയക്കാലത്ത് ബെൻസ് കാറിലൊക്കെ നടക്കുന്നത്. അല്ല പിതാവേ, എനിക്കൊരു സംശയം. ഈ വയസ്സ് ചെന്ന വൈദികരെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും താമസിപ്പിക്കാനുമായിട്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഒരു മന്ദിരം പണിതുകൂടെ? അതിനുവേണ്ടി ഓരോ വൈദികരോടും നിങ്ങൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്ന് പറഞ്ഞൊരു പ്രത്യേക അനുവാദം കൊടുക്കണം. ഓ, ഇതൊന്നും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലല്ലോ, പാവപ്പെട്ട അൽമാരെ പിരിഞ്ഞെടുക്കുന്ന കാശല്ലേ. പിന്നെ നമുക്കെന്താ ഛേദം അല്ലേ പിതാവേ? എന്നെ കേൾക്കുന്ന പൊതുജനങ്ങളോടായി ഞാൻ പറയുകയാണ്, പാമ്പ്ളാനി പിതാവ് പറഞ്ഞത് നുണകളുടെ ഒരു കുമ്പാരമാണ്. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ചേർത്ത് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സന്യാസ പുരോഹിതർക്കും സന്യാസ സിസ്റ്റേഴ്സിനും തുല്യ അവകാശങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ കള്ളമാണ്. കേരളത്തിലെ പ്രമുഖ സന്യാസ സഭകളായ CMI, CST, കപ്പൂച്ചി മുതലാവിയുടെ കാര്യമെടുക്കാം. അവരിൽ എല്ലാവർക്കും തന്നെ സ്വന്തമായ പേര് വാഹനങ്ങളുണ്ട്. സംശയമുണ്ടെങ്കിൽ സ്വന്തം വാഹനങ്ങളുള്ള 100-ലധികം വൈദികരുടെ ലിസ്റ്റ് ഞാൻ തരാം. പിതാവ് ഇവിടെ പറഞ്ഞതുപോലെ തുല്യനീതിയൊന്നും കന്യാസ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. സ്ത്രീകൾക്ക് എവിടെയായാലും വിവേചനവും നിയന്ത്രണവും മാത്രമാണ് ഉള്ളത്. ദേവാലയ ശുശ്രൂഷകൾക്ക് ശേഷം പുരോഹിതന്മാർ അവർക്കിഷ്ടമുള്ള ജീൻസ്, ടീഷർട്ട്, ബർമൂഡ എന്ന് വേണ്ട ഏത് വസ്ത്രവും ധരിച്ചവർക്ക് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും താമസിക്കാം. എന്നാൽ കന്യാസ്ത്രീകളോ എത്ര ചൂടുള്ള കാലാവസ്ഥയിലും ഈ പോളിസ്റ്റർ തുണിയിൽ പൊതിഞ്ഞു തന്നെ നടക്കണം. കുടുംബങ്ങളിലെ വിവാഹത്തിന് പുരോഹിതർക്ക് പോകാം, എന്നാൽ ഞങ്ങളെപ്പോലുള്ള കന്യാസ്ത്രീകൾക്കോ? ഇങ്ങനെ പല കാര്യങ്ങളും. ഇതിലെവിടെയാണ് പാമ്പ്ളാനി പിതാവേ തുല്യത? ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കരുതലോടെ ഇരിക്കേണ്ട മറ്റൊരു വിഷയമാണ് ചർച്ച ആക്ട്. ഈ ചർച്ച ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയ കാര്യങ്ങൾ സഭ നോക്കുകയും ഭൗതിക കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളടക്കം അത് പ്രത്യേക ഒരു ബോഡി അത് കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നതിൽ എന്താണ് ഒരു തെറ്റ് പിതാവ് കാണുന്നത്? അതായത് ഈ ആത്മീയ കാര്യത്തെ സഭാപരമായ വിഷയങ്ങളിൽ ആത്മീയതയെയും ഭൗതികതയെയും തമ്മിൽ ഇപ്രകാരം പാലും വെള്ളവും പോലെ തിരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ഉട്ടോപ്യൻ ചിന്ത മാത്രമാണ്. നമ്മൾ തിരിച്ചറിയണം, കത്തോലിക്ക സഭയിൽ ഈ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിന് നിലവിൽ വളരെ വ്യക്തമായ ജനാധിപത്യപരമായ വ്യവസ്ഥിതിയുണ്ട്. ഓരോ മാസത്തെയും കണക്കുകൾ കൃത്യമായി വായിച്ച് പൊതുസമൂഹം, ഈ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിനിധി സഭ അംഗീകരിക്കുന്നതാണ്. നിശ്ചിത തുകയിൽ കൂടുതൽ ഏതെങ്കിലും കാര്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ അതിന് വൈദികർക്ക് ഇത്ര തുക വരെയാണെങ്കിൽ കൈക്കാരന്മാരടങ്ങുന്ന അൽമായ സമിതിയുടെ, അതിൽ കൂടുതലാണെങ്കിൽ പാരീഷ് കൗൺസിലിൻ്റെ, അതിലും കൂടിയ തുകയുടെ നിർമ്മാണ പ്രവൃത്തികളോ വിനിമയമോ ആണ് എങ്കിൽ അതിന് പൊതുയോഗത്തിൻ്റെ അനുവാദം വേണമെന്ന് ഈ സഭയിൽ നിയമമുണ്ട്. പിതാവ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വല്ലതുമാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? കോടാലി കൊണ്ട് തലക്കടിച്ചു കൊന്ന് കിണറ്റിൽ തള്ളിയ സിസ്റ്റർ അഭയെ ആരും മറന്നിട്ടുണ്ടാവില്ല. 25 വർഷത്തിലധികമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അഭയ കേസിൽ ഉൾപ്പെട്ട പ്രമുഖ വൈദികരെ രക്ഷിക്കാൻ
സഭ ചെലവഴിച്ചത് കോടികളാണ്. ഏത് പൊതുയോഗമാണ് ഇതിന് അനുവാദം നൽകിയത്? ഇപ്പോൾ ഫ്രാങ്കോ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഏത് പൊതുയോഗത്തിൻ്റെ അനുവാദത്തോടെയാണിത്? അതുപോലെ വൈദിക പ്രമുഖർ ആഡംബര കാറുകൾ വാങ്ങുന്നത് ഏത് സമിതി അനുവദിച്ചിട്ടാണ്? നിങ്ങൾക്ക് ആഡംബര ജീവിതം നയിക്കാനും രാജ്യാന്തര യാത്രകൾ നടത്താനും ഒടുവിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ വിലക്കെടുക്കാനും ഒന്നുമുള്ളതല്ല പാവപ്പെട്ട അൽമാരുടെ നേർച്ചപ്പണം. ആ പണം കൊണ്ട് വാങ്ങിക്കൂട്ടിയതിൻ്റെ എല്ലാം യഥാർത്ഥ അവകാശികൾ ഇടവക ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ചർച്ച് ആക്ട് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. അത് പറയുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് പൊള്ളും. കാരണം ഈ അളവറ്റ പണവും അധികാരവും നേടിത്തന്ന പ്രിവിലേജ് നഷ്ടപ്പെടുന്ന അന്ന് നിങ്ങളുടെ മുഖംമൂടികളെല്ലാം തകർന്നു വീഴും. ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കന്യാസ്ത്രീ മഠങ്ങളെ എല്ലാവർക്കും കയറിയിറങ്ങാനുള്ള വേദിയാക്കി മാറ്റിയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? അവിടെ സ്വസ്ഥമായി സന്യാസ ജീവിതം നയിക്കുന്ന നൂറുകണക്കിന് സഹോദരിമാരുണ്ട്. അവരുടെ സുരക്ഷിതത്വത്തിന് ആരാണ് ഉത്തരം പറയുന്നത്? ഇത്രയും നേരം പിതാവ് പറഞ്ഞതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണിത്. പമ്പളനി പിതാവേ, ഇന്നത്തെ കന്യാസ്ത്രീ മഠങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ? ഏതാണ്ട് എല്ലാ മഠങ്ങളും തന്നെ പള്ളിമേടയോട് ചേർന്നായിരിക്കും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പള്ളിമേടകളിൽ പാചകക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയച്ഛന്മാർ മുതൽ കൊച്ചച്ഛന്മാർ വരെ ഭക്ഷണം കഴിക്കാൻ കയറി ഇറങ്ങുന്നത് കന്യാമഠങ്ങളിലല്ലേ. ബർത്ത്ഡേ, ഫീസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാത്രികളിൽ ആഘോഷത്തിനായിട്ട് കയറി ഇറങ്ങുന്നതും ഈ മഠങ്ങളിൽ തന്നെയല്ലേ. കന്യാമഠങ്ങളിൽ കയറി ഇറങ്ങാനും ആവൃത്തി ലംഘിക്കാനുമൊക്കെ പരിപൂർണ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഗസ്റ്റ് റൂം ഇല്ലാത്ത ഒരു മഠമെങ്കിലും ഉണ്ടോ? സന്യാസിനികളുടെ സുരക്ഷിതത്തെപ്പറ്റി അങ്ങ് പ്രകടിപ്പിച്ച ആശങ്കയിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ആദ്യമായി വൈദികർ കന്യാമഠങ്ങളിൽ യഥേഷ്ടം കയറി ഇറങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കാൻ ഉടനടി നിർദ്ദേശം നൽകുക. ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് സഭയിലെ ഉന്നതരടക്കം പലർക്കും ഞാനടക്കം പല കന്യാസ്ത്രീകളും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വെളിച്ചം കണ്ടില്ല. നിങ്ങളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിതമായിരിക്കും എന്നെനിക്കറിയാം. ഇത് കാണുന്ന എൻ്റെ സഹോദരികളായ കന്യാസ്ത്രീകൾ കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ മഠങ്ങൾ വൈദികർക്കായുള്ള അഗതി മന്ദിരങ്ങളോ ഹോട്ടലോ ഒന്നുമല്ല. അവർക്കായി ഭക്ഷണം ഒരുക്കാനും കിടക്ക വിരിക്കാനുമുള്ള ബാധ്യതയും നമ്മൾക്കില്ല. അതിനുവേണ്ടിയല്ല നിങ്ങൾ നിത്യവ്രതം ചെയ്ത് സന്യാസ ജീവിതം നയിക്കുന്നത്. ഇത്തരക്കാരെ ആവൃത്തി ലംഘിച്ച് നിങ്ങൾ അകത്തേക്ക് ആനയിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ചതിക്കുഴികൾ നിങ്ങൾ തന്നെ കുഴിക്കുകയാണെന്നറിയുക. ഇനിയൊരു അഭയം കൂടി ആവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇത്തരക്കാർക്ക് അത്താഴം ഒരുക്കാനും കുളിമുറിയെ ചൂടുവെള്ളം നിറയ്ക്കാനുമൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞാലും സാധ്യമല്ല എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. കാരണം അനുസരണം എന്നാൽ അടിമത്വമല്ലെന്നർത്ഥം. സിസ്റ്റർ എഴുതിയ പുസ്തകം എന്നിവിടെ പറഞ്ഞു അല്ലേ? ഞാൻ ആ പുസ്തകം വായിച്ച വ്യക്തിയാണ്. ഏതാണ് ഈ പുസ്തകം വായിച്ചപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് സിസ്റ്ററിൻ്റെ രചനയല്ല. കാരണം ഇത്രയും കാലം സന്യാസം ജീവിച്ച ഒരു സഹോദരിക്ക് സന്യാസത്തെക്കുറിച്ച് ഇത്രയും മലിനമായി ചിന്തിക്കാനും വിവരിക്കാനും സാധിക്കില്ല. സിസ്റ്റർ ലൂസിക്ക് ഇത്രമേൽ തരന്താന്ന് എഴുതാനാവില്ല എന്ന് ഞാൻ 100% വിശ്വസിക്കും. ഇതിലെ ഓരോ വരികളും സഭാവിരുദ്ധരുടെ സന്യാസത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങളുമാണ് അവിടെ എഴുതി നിറച്ചിരിക്കുന്നത്. സഭാവിരുദ്ധരുടെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങളുമാണ് ആ പുസ്തകത്തിൽ എഴുതി നിറച്ചിരിക്കുന്നത് എന്ന് പിതാവ് പറഞ്ഞത് ശരിയാണ്. ഈ സഭാവിരുദ്ധർ വൈദിക വേഷവും ധരിച്ച് കന്യാമഠങ്ങളിലെ ആവൃത്തി ലംഘിച്ച് തങ്ങളുടെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങളും പൂർത്തീകരിക്കാൻ എത്തുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് നിന്നു കൊടുക്കുവാൻ ആത്മാഭിമാനമുള്ള ഒരു സന്യാസിയും തയ്യാറാവില്ല പിതാവേ. ആ സത്യങ്ങൾ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ പുസ്തകമെന്നല്ല സാധ്യമായ എല്ലാ വഴികളും ഞാൻ തേടും.
കാരണം കന്യാമഠങ്ങൾക്കുള്ളിലേക്ക് തങ്ങളുടെ പൊന്നോമന മക്കളെ പറഞ്ഞയക്കുന്ന ഓരോ അപ്പനും അമ്മയും അറിയണം ഈ സത്യങ്ങൾ. കന്യാമഠങ്ങൾക്കുള്ളിൽ ഇത്തരം കാപ്പാലികരുടെ പീഡനത്തിന് ഇരകളാക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിക്കും എതിർപ്പിൻ്റെ ഒരു ചെറിയ സ്വരമെങ്കിലും ഉയർത്താൻ ശക്തി ഉണ്ടാകണം. നിവൃത്തിയില്ലാതെ മഠം വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ആരും സഹായിക്കാനില്ലാത്ത സ്ത്രീകളോട് സമൂഹത്തിൻ്റെ മനോഭാവം ഒരു തരുമ്പെങ്കിലും മാറണം. എന്നാൽ ഞാൻ ഇനിയും എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ രീതികളിലും ഈ സത്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയും, എന്നാൽ അതിൻ്റെ പരിണിത ഫലങ്ങളെ അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴുത്തിൽ ചുറ്റുന്ന പാമ്പായി അത് നിങ്ങളുടെ നേരെ ചീറിയെടുക്കും. ഓർമ്മയിരിക്കും.